ബഹുമാനപ്പെട്ട ഉസ്താദ് അവർഗളുമായി ജീവിതത്തിൽ പലപ്പോഴും ബന്ധപ്പെടാൻ സാധിച്ച ആളുകൾ അനുസ്മരിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഉലവിയുടെ വിശാലമായ ഒരു പ്രസംഗം തന്നെ ഇതിനു മുമ്പ് നമ്മൾ കേൾക്കുകയുണ്ടായി. അതിനുശേഷം ജലീലുദ്ദീൻ ഉസ്താദും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അവരൊക്കെ ഉസ്താദുമായി ജീവിതത്തിൽ പലപ്പോഴും ബന്ധപ്പെടാൻ സാധിച്ച ആളുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്തെ ഒരു പരിചയവും ബന്ധവും ഉണ്ടായിട്ടില്ല എന്നതും വളരെ കുറഞ്ഞ നിമിഷങ്ങൾ മാത്രമല്ലാതെ കൂടുതൽ ഇടപഴകാൻ സാധിച്ചിട്ടില്ല എന്നതും ഉസ്താദിനെക്കുറിച്ച് അനുസ്മരിക്കുമ്പോഴുള്ള ഒരുപാട് പരിമിതികളാണ്. മഹാനായ ശംസുൽ ഉലമക്ക് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശിയായി ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ നിയമിക്കപ്പെടുമ്പോൾ ആ വിഷയത്തിൽ ഒരാള് പോലും എതിരഭിപ്രായം പറഞ്ഞില്ല എന്നതും ഐക്യകണ്ഠേനയാണ് ആ തീരുമാനം നടന്നത് എന്നുമൊക്കെ ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. എന്തുകൊണ്ടും യോഗ്യനും സർവാംഗീകൃതനുമായിരുന്നു ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. സംസ്ഥാന ജനത്തിലുടനെയുള്ള ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന ഒരാൾ മറ്റു മതസംഘടനകൾ പോലെ ഒരു തെരഞ്ഞെടുപ്പോ അതല്ലെങ്കിൽ മറ്റു പല ആളുകളെയും സ്വാധീനിച്ചുകൊണ്ടുള്ള അധികാര വടംവലിയിലൂടെ കുതികാൽ വെട്ടലുകളിലൂടെ നേടിയെടുക്കുന്ന ഒരു സ്ഥാനമാനം അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ആളുകൾക്ക് അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നേതൃത്വമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വം. 60-ാം വാർഷിക മഹാസമ്മേളനത്തിൽ മഹാനായ ശംസുൽ ഉലമയുടെ വാക്കുകൾ ഈ പറഞ്ഞതിനെ കൂടുതൽ ശരിവെക്കുന്നതാണ്. മഹാനവർഗൾ പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സംഘടനയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് സമസ്തയുടെ നായകന്മാർ എന്നർത്ഥം. ഇതിൽ ആരെങ്കിലും ചാരപ്പണിയെടുത്താൽ അവരെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ പുറത്താക്കും, പുറത്തെറിയും എന്ന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ സമസ്തയുടെ പേരിൽ മറ്റൊരു സംഘടനയൊന്നും നിലവിൽ വന്നിട്ടില്ലാത്ത കാലഘട്ടത്തിലാണ് മഹാനായ ശംസുൽ ഉലമ ഈ പ്രഖ്യാപനം നടത്തുന്നത്. അത് പിന്നീട് പുലർന്നു, ഇതിൽ ചാരപ്പണിയുമായി വന്ന ആളുകളെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എടുത്ത് പുറത്തെറിഞ്ഞു എന്ന് മാത്രമല്ല, എറിഞ്ഞ ആളുകളുടെ കൂടെ ജീവിച്ചിരിക്കുന്ന ഒരു വലിയും നിന്നതുമില്ല. സ്വാലിഹീങ്ങളായ പല ആളുകളും തെറ്റിദ്ധരിച്ച് കൂടെ നിന്ന ആളുകൾ പോലും അവിടെ നിന്ന് പെട്ടെന്ന് തടി സലാമത്താക്കി രക്ഷപ്പെടുകയും പിന്നെ മരണം വരെ അവർക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നത് നമ്മളൊക്കെ അനുഭവിച്ച ഒരു വാസ്തവമായ യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ അഹങ്കാരമില്ലാതെ ജീവിച്ചവരാണ് മഹാനായ സൈനുൽ ഉലമയും ശംസുൽ ഉലമയും സമസ്തയുടെ അയൽവീങ്ങളുമൊക്കെ.
പക്ഷെ നമ്മൾ അവരെ കൊണ്ട് അഹങ്കരിക്കുകയാണ്. അത് നമ്മുടെ ഒരു ഭാഗ്യവുമാണ്. അവരെ കൊണ്ട് നമ്മൾ അഹങ്കരിക്കുക എന്നത് ഞാൻ ആലങ്കാരികമായി പറഞ്ഞതാണ്, അഭിമാനിക്കുകയാണ്. ഞങ്ങളുടെ നേതാവാണിത്, ഞങ്ങളുടെ നേതൃത്വമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ശംസുൽ ഉലമയുടെ അനുയായിയാണ് ഞങ്ങൾ, കണ്ണിയത്ത് ഉസ്താദിന്റെ അനുയായിയാണ് ഞങ്ങൾ, സൈനുൽ ഉലമയുടെ അനുയായികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിക്കുകയാണ് അവരെ കൊണ്ട് സത്യത്തിൽ. യഥാർത്ഥത്തിൽ അവരാണെങ്കിലോ വളരെ വിനയാന്വിതരുമായിരുന്നു. അല്ലെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ആളുകളാണല്ലോ ഹഖിന്റെ ആളുകൾ. യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ ആളുകൾക്ക് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവുകയില്ല. മഹാന്മാരാ നമ്മളെ ഉസ്താദുമാരെ ആക്ഷേപിച്ച ആളുകളൊക്കെ ഏതെങ്കിലും അനാശ്വാസ്യ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക ചൂഷണങ്ങളോ അതുമല്ലെങ്കിൽ വ്യക്തിജീവിതത്തിലെ ദുസ്വഭാവങ്ങളോ ഒന്നും പറഞ്ഞ് നമ്മുടെ ആലിമീങ്ങളെ ആരും ആക്ഷേപിക്കാറില്ല. സമസ്തയുടെ അനുഭാവികളെല്ലാവരും കൂടെ മുത്തഖീങ്ങളാണ് എന്നൊന്നും നമ്മൾ അവകാശപ്പെടാറില്ല. നമ്മളും വളരെ ന്യൂനതയുള്ള ആളുകളാണ്. പക്ഷേ നമ്മുടെയൊക്കെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ വലിയ ആളുകളാണെന്നുള്ളതാണ്. ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ നല്ലവരും വലിയവരുമാണ് എന്ന ഉത്തമ ബോധ്യവും അതിന്റെ പേരിൽ സമാധാനിക്കുന്നവരാണ് നമ്മൾ. അവരുടെ കൂടെ നിന്നതുകൊണ്ട്, ആ മഴയത്ത് കൊണ്ട്, അവരുമായുള്ള സമ്പർക്കം കൊണ്ട് അസ്ഹാബുൽ കഹ്ഫിന്റെ നായ രക്ഷപ്പെട്ടതുപോലെയെങ്കിലും രക്ഷപ്പെടും എന്ന് പ്രത്യാശിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ പ്രതീക്ഷ അതിലാണ്, അല്ലാതെ അമലു കൊണ്ടുപെടാതെ രക്ഷപ്പെടുക. അള്ളാഹു തആല നമുക്ക് ചെയ്തെന്ന് നിഅമത്തിനൊക്കെ കൂടെ അമല് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും. എന്തിനധികം ദോഷങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും അശ്രദ്ധയിൽ നിന്നും മാറി നിൽക്കാൻ പോലും നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനത്തെ നമുക്ക് അമല് കൊണ്ടൊന്നും രക്ഷപ്പെടുന്നൊരു പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ വലിയവരെ കൂടെ കൂടുക, അങ്ങനെ രക്ഷപ്പെടാന്നുള്ളൊരു പ്രതീക്ഷയുള്ളൂ. അതേതായാലും അള്ളാഹുത്താലാ നമുക്ക് വലിയൊരു തൗഫീഖ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, കേരളത്തിൽ വേറെ മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്കൊന്നും അള്ളാഹുത്താല ആ ഒരു നിയമത്ത് കൊടുത്തിട്ടില്ലല്ലോ. കൺമുന്നിൽ ജീവിച്ചിട്ടും അതൊന്നും കാണാൻ തിരിച്ചറിയാനും അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ നമ്മെ അള്ളാഹുത്താല ആ ഒരു അവസ്ഥയിൽ, ആ ഒരു മാർഗത്തിൽ നിലനിർത്തി എന്നത് തന്നെ വലിയൊരു നിയമത്താണ്. അള്ളാഹുത്താല ആ നിയമത്തിനെ ദായിമാക്കി തരട്ടെ. മഹാനായ സൈനുൽ ഉലമ കുടുംബപരമായി വളരെ പാരമ്പര്യമുള്ള, പൂർവകാലങ്ങൾ മുതലേ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളുടെ നേതൃത്വം അലങ്കരിച്ച ഒരു കുടുംബത്തിൽ പിറന്ന പണ്ഡിത തേജസ്വിയാണ്. കേരളത്തിന്റെ പൂർവകാലഘട്ടങ്ങളിലൊക്കെ ഓരോ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ വിശാലമായ ഒരു പ്രദേശം ഒന്നടങ്കം അവിടെയുള്ള പ്രഗത്ഭമതികളായ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെയോ അല്ലെങ്കിൽ പണ്ഡിത സംഘത്തിന്റെയോ നിർദ്ദേശമനുസരിച്ച് അവരെ ആശ്രയിച്ച് അവരുടെ തണലിലായി ജീവിച്ച ഒരു ചരിത്രമാണ് കേരളത്തിലുള്ളത്. അത് ഹിസ്റ്ററി മനസ്സിലാക്കിയാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടും. അങ്ങനെ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ ആശ്രയിച്ച് ജീവിച്ചിരുന്ന, കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് തണൽ നൽകിയിരുന്ന ഒരു പണ്ഡിത കുടുംബമാണ് തറവാടാണ് ചെറുശ്ശേരി തറവാട് എന്ന് പറയുന്നത്. മഹാനായ സൈനുൽ ഉലമയുടെ പിതാവ് വലിയ ആലിമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ തന്നെ. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ സഹോദരനായ ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആ പേര് എഴുതി ചേർക്കാതെ കേരളത്തിന്റെ ചരിത്രം പൂർത്തിയാവില്ല, പൂർണ്ണമാവില്ല. വലിയ ആലിമും മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള
ആളുകളുടെ ഗുരുവര്യരും കൂടിയായിരുന്നു മഹാനായ സൈനുൽ ഉലമയുടെ പിതാമഹന്റെ സഹോദരനായ ചെറുശ്ശേരി അഹമ്മദ് കുറ്റൂശ്രിയാർ. ചില കുഞ്ഞഹമ്മദാജിയൊപ്പം ചാരുലോകത്ത് കുഞ്ഞഹമ്മദാജിയെ കുറിച്ചൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും, ധാരാളം കേട്ടിട്ടുണ്ടാവും. വലിയ ആലിമും ഷേഖുൽ മലബാർ എന്നാണ് ചാരുലോകത്ത് കുഞ്ഞഹമ്മദാജിയെ കുറിച്ച് ആ കാലത്തുള്ള ആലിമ്യങ്ങൾ പറഞ്ഞിരുന്നത്. ഷേഖുൽ മലബാർ വലിയ ആലിം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പല ഭാഷകളും കൈകാര്യം ചെയ്യുകയും അഗാധമായ പാണ്ഡിത്യത്തിന്റെ ഉടമയുമായിരുന്നു മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വാഴക്കാട് ദാറുലൂമിലാണ് മഹാനവറുകൾ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ മഹാനായ ചെറുശ്ശേരി അഹമ്മദ് കുറ്റുമുസ്ലിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അവർ തമ്മിലുണ്ടായ പരസ്പരം ബഹുമാനിച്ചുകൊണ്ടുണ്ടായ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ സദർ മുദരി സാഹിബിന്റെ കാര്യത്തിൽ പരസ്പരം തർക്കിച്ചതൊക്കെ നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കാൻ പറ്റും. ഞാൻ പ്രിൻസിപ്പൾ ആകണമെന്നാണ് തർക്കിച്ചതല്ല, ഇന്നത്തെ തർക്കമല്ല, ഞാൻ ആവില്ല, നിങ്ങളാകണമെന്ന് പറഞ്ഞിട്ട് ചാലിലകത്ത് പറയും നിങ്ങൾ ആണ് സദർ മുദരി സാഹിന്റത്, അപ്പോൾ ചെറുശ്ശേരി അഹമ്മദ് കുറ്റി സാഹ അല്ല, നിങ്ങളാണ് സദർ മുദരി സാഹിന്റത്. അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ കാണാം. അവരൊക്കെ അങ്ങനെയായിരുന്നു വലിയ വലിയ ആലിമീങ്ങൾ. ഏതായാലും ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ആ ചെറുശ്ശേരി തറവാട്ടിൽ, ആ പണ്ഡിത തറവാട്ടിലാണ് മഹാനായ സൈനുൽ ഉലമ എന്ന കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മുഴുവനും ഹൃദയത്തിൽ വലിയ സ്ഥാനം നൽകിയ മഹാൻ ജനിച്ചത്. മഹാനവറുകളുടെ സേവനങ്ങളും ജോലി ചെയ്തതൊക്കെ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട സംസാറുൽ ഹക്കുദ ഉസ്താദിന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതൊരു സദസ്സിൽ മഹാനവറുകൾ ഇരുന്നാലും ആ സ്റ്റേജ്, ഇനി അവിടെ വേറെ ആരുമില്ലെങ്കിലും കുഴപ്പമില്ല, ആ സ്റ്റേജ് പ്രകാശമാണ്, പൂർണ്ണമായിരുന്നു. എന്താണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് വേദിയിലുണ്ടെങ്കിൽ ആദ്യം നോക്കാൻസു സ്വതന്ത്ര സമ്മേളനത്തോടുകൂടെ പിന്നെ ഒരു സംസ്ഥാന സമ്മേളനത്തിന് മഹാനവറുടെ സാന്നിധ്യം നമുക്ക് കിട്ടിയിട്ടില്ല. 90th വാർഷിക സമ്മേളനത്തിന് ഒരുപാട് ആലിമീങ്ങൾ ആ സദസ് സ്റ്റേജ് നിറഞ്ഞുണ്ടായിട്ടു. അവിടെ വലിയ ഒരു വിടവ്, ഒരു വലിയ ഒരു ഭാഗം, ഒരു ശൂന്യമായതുപോലെ നമുക്കൊക്കെ അനുഭവപ്പെട്ടിരുന്നു. നമ്മളതൊക്കെ നമ്മളെല്ലാവരും അത് പറയുകയും ചെയ്തു. ജൈനുൽ റമയുടെ ആ അസാന്നിധ്യം അത് വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. സുഖല്ലാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മളൊക്കെ ദ്വായിൽ ഉൾപ്പെടുത്തി പറച്ചോനെ 90th വാർഷികത്തിന് വേദിയിൽ വന്ന് ഞങ്ങളോട് ഉപദേശിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേന്നാണ് നമ്മളൊക്കെ ദ്വായിരുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനേക്കാൾ ഖൈറായ ഒരു തീരുമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തത്. അതിനേക്കാൾ ഖൈറായ ഒരു തീരുമാനം അള്ളാഹുവിന്റെ അരികിൽ, ഏറ്റവും ഖൈറായ തീരുമാനം അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു. നമ്മൾക്ക് ഖൈറാണെന്ന് തോന്നിയ ഒരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്തു. പക്ഷേ ഉസ്താദിന് ഏറ്റവും ഖൈറായ ഒരു കാര്യത്തെ അള്ളാഹു തീരുമാനിക്കുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ബഹുമാനപ്പെട്ടവർ, നമുക്കറിയാം ഇവിടെ ലാളിത്യം വിനയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫഖഹിയായ വിഷയങ്ങളിൽ ഫത്വ കൊടുത്ത് ഇങ്ങനെ ഇരിക്കാന്നല്ല, മുഫ്തി ചമഞ്ഞി എന്ന് ജീവിതത്തിൽ അതൊന്നും ഇല്ല. ഫിഖ് പഠിച്ചു, കർമ്മശാസ്ത്രം പഠിച്ചു, തന്റെ കർമ്മത്തിൽ അതൊന്നും ഇല്ല, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നില്ല. വളരെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഗൗരവത്തിൽ മഹാനവറുകൾ ശ്രദ്ധിച്ചിരുന്നു. ഞാനൊരു അനുഭവം പറയാം. ഏകദേശം എനിക്കൊരു 17 വയസ്സ് പ്രായമുണ്ടാവും. അന്ന് ഞാന് പാണ്ടിക്കാട് ഒറവമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിദർസിൽ പഠിക്കാം. ഒറവമ്പുറത്ത് ഹിഫ്ദ് കോളേജിന്റെ വാർഷികത്തിന് ജൈനുൽ ഉലമയെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോ അന്ന് മകരി നിസ്കരിക്കാൻ വേണ്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു, സാധാരണ ചില ദിവസങ്ങളിലെ കുട്ടികളെ കൊണ്ട് നിസ്കരിപ്പിക്കും. അന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞ് സൽമാന ഇന്ന് മകരി നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് നിസ്കരിക്കാൻ
ഏറ്റ് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാം. അപ്പൊ ഇക്കാമത്ത് കൊടുത്ത് ഞാൻ മെഹ്റാബിൽ കയറി നിന്നു. അതുവരെ ഉസ്താദിനെ ഞാൻ കണ്ടിട്ടില്ല. പള്ളി ഓതണ്ടാക്കുന്നിടത്തൊക്കെ ആയിരിക്കണം. ഞാൻ മെഹ്റാബിൽ കയറി നിന്നിട്ട് ഇങ്ങനെ ആ സൈഡക്ക് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ വലിയൊരു മൂലിയാരെ കണ്ട് നോക്കുമ്പോ അത് ബഹുമാനം കൊണ്ട ചെറുശ്ശേരി ഉസ്താദായിരുന്നു. ചില വേക്കിൽ നിൽക്കുന്നുണ്ട്, ഞാനത് കണ്ടിട്ടില്ലേ. ഞാൻ ആകെ ഉരുകിപ്പോയി. ഞാൻ വേവിനെ മാറി, ഞാൻ മാറിയപ്പോ ഞാൻ ഉസ്താദിനോട് ഉസ്താദ് കയറി എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്തായാലും പുറത്തെ ഈ മാമ ഞാനല്ലാന്ന് ഉറപ്പന്നെയാണല്ലോ. ആ പ്രായത്തിലുള്ള ദിവസമുള്ള ഒരു പള്ളിയിൽ ആ പ്രായത്തിലുള്ള ഒരാൾ ഈ മാമ ഉണ്ടാവില്ല എന്ന് ഉറപ്പ. അപ്പൊ ഉസ്താദ് ചോദിക്കാണ്, അല്ല കുട്ടിയാണോ ഇവിടുത്തെ ഈ മാമ ചോദിച്ചു. കുട്ടിയാണോ ഇവിടുത്തെ ഈ മാമ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഞാന് അപ്പൊ എനിക്ക് ചോദിച്ച ആ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അപ്പൊ ഇമാമ് ഞാനാണെങ്കിൽ എന്റെ സമ്മതം മതിയല്ലോ, അതല്ല വേറെ ആരെങ്കിലും ആണ് അവിടുത്തെ ഇമാമ്. ഞാന് അന്തം വിട്ട് കയറുന്നതാണെങ്കിൽ ആ ഇമാമിന്റെ സമ്മതം വേണമല്ലോ എനിക്ക് കയറി നിൽക്കണമെങ്കിൽ എന്നാണ് എന്റെ അർത്ഥം. അപ്പോ ഞാൻ പറഞ്ഞു, ഉസ്താദുണ്ട്, ഉസ്താദിനെ ഏൽപ്പിച്ചതാണെന്നോ? കുട്ടിനെ ഏൽപ്പിച്ചതാണോ ചോദിച്ചു. ആണോ? ആ അന്നാ ഞാൻ നിന്നോളാം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ മെഹ്റാബിൽ കയറി നിൽക്കുന്നത്. ഇതിപ്പോ കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് വലിയ കാമ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇഖാമത്ത് ഇമാമിന്റെ ഹക്കാണ്. ഒരു മെഹ്റാബിൽ നിശ്ചയിക്കപ്പെട്ടൊരു ഇമാമുണ്ടെങ്കിൽ ആ ഇമാമിന്റെ സമ്മതമില്ലാതെ ആ ജമാഅത്ത് ഇമാമോടുണ്ടായിരിക്കെ വേറൊരാൾ കയറി നിൽക്കാൻ പാടില്ല. അത് ശരായിലെ വലിയ തെറ്റായ ഒരു കാര്യമാണ്. അപ്പൊ ആ വിഷയത്തിൽ ഇപ്പൊ സാധാരണ ഒരു മുത്താലിമായ ഞാന് അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അതിൽ പത്ര ഇതും കാര്യമായി എടുക്കുന്നില്ല പലരും. അതുപോലും ബഹുമാനപ്പെട്ടവർ ശ്രദ്ധിച്ചിരുന്നു. എന്നാ മറ്റു പലർക്കും അതില്ല. എന്റെ നാട്ടിൽ ഒരിക്കെ ഒരു രാജ്യം മരണപ്പെട്ടപ്പോ അവിടെ ഇവിടെയൊക്കെ നേരത്തെയൊക്കെ പരാമർശിക്കപ്പെട്ട ഒരു പുരാൻ, ഇവിടുന്ന നേതാവ്, പേര് പറഞ്ഞ ആളെ ഇതാക്കണ്ടല്ലോ. അത്ര നല്ലൊരു സദസ്സിൽ പറയാൻ പറ്റിയ പേരല്ലാത്തത് കൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല. അപ്പോ അന്ന് ഞങ്ങളെ പള്ളിയിലെ കാവി മുദബീസുമായിട്ട് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ബാക്കവിയാണ്, കാളികാവിലെ ഉമർ ബാക്കവി. അങ്ങനെ അസർ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. സാധാരണ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ജമാഅത്ത് നടക്കുക. ഉസ്താദ് ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് ഓതുണ്ടാക്കാൻ വേണ്ടി ഹൗദങ്കരയിൽ ഒന്ന് ഓതുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ഉണ്ട് ഇമാമത്ത്, അവിടെ ഉണ്ട് ഒരു ആരോ ഇക്കാമത്ത് കൊടുത്ത് നിസ്കാരം തുടങ്ങി. അപ്പൊ ഉമ്മറൊലിയുടെ ആകെ അന്തം കിട്ടുപോയി. കാരണം ഞാനിപ്പോ ഇവിടെയല്ല, പിന്നെപ്പോ അവിടെ എങ്ങനെയപ്പോ ഞാൻ ഇവിടെ ഉണ്ടായി കൊണ്ട് ഇപ്പൊ അവിടെ ജമാഅത്ത് നടക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാഴ്ചപ്പാടാണ്. ഞാനിവിടെ ഓതുണ്ടാക്കുമ്പോ അവിടെ ഇപ്പൊ എങ്ങനെയാ ഞാൻ ജമാഅത്ത് നടത്തുന്നത്? മൂക്കൊരാകെ അന്തം കിട്ടും. ഇതിനൊരു രസമായിട്ട് പറയണം. ഏതായാലും ബഹുമാനപ്പെട്ട ഉമർ ബാക്കോയി അദ്ദേഹം ഓതുണ്ടാക്കി വന്നു നോക്കുമ്പോ അവിടെ ഇമാമ നിൽക്കുന്നത് ഫുലാനബന ഫുലാനാണ്. മൂപ്പൊക്കെ അങ്ങനത്തെ ഒരു നോട്ടമല്ല. ഇവിടെ ആരും ഉണ്ടോന്ന് അറിയണ്ട, ഇവിടെ ഇമാം ഉണ്ടോന്ന് നോക്കണ്ട, ഇവിടുത്തെ കോളേജ് എവിടെയാ നോക്കണ്ട, അത് ഇവിടെ ഇപ്പൊ ഞാൻ തന്നെ ഇമാമുക്കന്റെ ആള് എന്നൊരു തോന്നൽ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇതിനല്ലാതെ വേറെന്തിനാ അഹങ്കാരം? ഇതിന് അഹങ്കാരം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നാ പിന്നെ അഹങ്കാരം എന്ന് ലോകത്തില്ല. ഈ ആദ്യ ആളുകളാണ് പലരും. അവിടെയാണ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ഒരു മുതഅല്ലിമായ എന്നോട് പോലും കാണിച്ച ഈ ഒരു മര്യാദ, ഒരു ഒരു അതാണ് യഥാർത്ഥ പണ്ഡിതന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ വിജയം, അതാണ് നമ്മുടെ മഹാന്മാരെ കൊണ്ട് നമ്മൾ അഭിമാനിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ബഹുമാനപ്പെട്ടവരുടെ ജനാസ നിസ്കാരം നാട്ടിലുള്ളതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഇവിടെ ദുബൈയിൽ അൽഖുറൈ മസ്ജിദിൽ വെച്ച് ജമാഅത്ത് നിസ്കാരം നടന്നു. ഉസ്താദിന്റെ മയ്യത്ത് നിസ്കാരം, ജനാസ നിസ്കാരം നടന്നപ്പോ സുബ്ഹാന ജല്ല ജലാലു, എവിടുന്നാണ് ഈ ആളുകളൊക്കെ കൂടെ വന്നത് എന്നുള്ളതാണ്. എന്തുമാത്രം ജനങ്ങൾ, ആളുകൾ ഒരു പ്രതീക്ഷയില്ലാത്ത ആളുകളൊക്കെയാണ് ആ നിസ്കാരത്തിന് വേണ്ടി വന്നത്. ഇതൊക്കെ എവിടുന്നാണ് വന്നത്? ഈ ആളുകൾക്കൊക്കെ ഉസ്താദിനോട് എന്ത് ബന്ധമുള്ളത്? ദൂരെ നിന്നുകൊണ്ട് ഉസ്താദിനെ കേട്ടവർ പോലും, ഉസ്താദിനെ ഫോട്ടോയിലും വീഡിയോയിലും കണ്ടവർ പോലും മനസ്സിൽ വലിയ ഒരു കൊട്ടാരം ഉസ്താദിന് വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ആ മുഖം കണ്ടാൽ
ആ സംസാരം ലാളിത്യത്തോടുകൂടുള്ള ആ സംസാരം കേട്ടാൽ, ആ രീതി കണ്ടാൽ ആരാണ് ആ മനുഷ്യനെ ബഹുമാനിച്ചു പോവാതിരിക്കുക? അള്ളാഹുവിനെ ഓർമ്മ വരുന്ന ആളുകളുണ്ട് സ്വാലിഹീങ്ങൾ, ആലിമീങ്ങൾ. അത് ബഹുമാനപ്പെട്ട ജനലുടമയെപ്പോലുള്ള ആളുകളാണ്. ഈ കണ്ടു കാണപ്പെട്ട ജനങ്ങൾ മുഴുവനും, ലക്ഷക്കണക്കായ ആളുകൾ മുഴുവനും അവരുടെ ഹൃദയത്തിൽ വലിയ ഒരു സ്ഥാനം നൽകിയ മഹാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ നന്മയല്ലാതെ ഒരാളുടെ നാവിലും പുറത്തു കൊണ്ടുവരുന്നില്ല. എതിർക്കാൻ വേണ്ടി, ന്യൂനതകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമം നടത്തി ചില ആളുകൾ മഷിയിട്ട് തരാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷേ ഇന്നവരുടെ വരെ അവരുടെ മഷി തീരാന്നല്ലാതെ ജൈനുൽ ഉലമയിൽ ഒരു ന്യൂനത പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോ നേരത്തെ പരാമർശിക്ക പോലെ അഡ്രസ്സും ആളുമില്ലാത്ത കുറെ പിതാവില്ലാത്ത സന്താനങ്ങൾ, പിതാവില്ലാത്ത വോയിസുകൾ പലരും ഇറക്കി നോക്കുക, പക്ഷേ അതും നിലനിൽപ്പില്ല. അതിനെയും അതിൽ പേര് പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തി വളരെ ഖണ്ഡിതമായി അതിനെ മുഴുവനും തൂത്തെറിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. എല്ലാം കളവുകൾ, കളവ് പറഞ്ഞിട്ടല്ലാതെ സമസ്തയുടെ ആരുമീങ്ങളെ ന്യൂനത പറയാൻ ഒരാൾക്ക് കഴിയില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ജൈനുൽ ഉലമയുടെ കൂടെ മറ്റു ചില ആളുകളുടെ ഫോട്ടോ വെച്ചിട്ടാണ് ചില ആളുകൾ സ്വയം സമാധാനിക്കുന്നത്. നമ്മുടെ ആലിമീങ്ങൾ മഹത്വം നോക്കിയത്, നമ്മുടെ ആലിമീങ്ങളുടെ കൂടെ വേറെ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത മറ്റു ചില ആളുകളുടെ ഫോട്ടോ കാണുമ്പോൾ മനസ്സിൽ വിഷമം തോന്നുന്ന ആളുകളാണ് നമ്മൾ. എന്തിനു ഇച്ചങ്ങ അതിന്റെ ഫോട്ടോ ഇവിടെ കൂടുന്ന ഇച്ചെന്ന് ആലോചിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ നമ്മുടെ ആലിമീങ്ങളുടെ കൂടെ മറ്റു ചില സംഘടനകളുടെ നേതാക്കളുടെ ഫോട്ടോ വെച്ച് അതിൽ അഭിമാനിക്കുകയാണ് മറ്റു പല സംഘടനകളും. അതാണ് നമ്മുടെ നേതാക്കളുടെ പ്രത്യേകതയും അവരുടെ മെജോറിറ്റിയും അത് തന്നെയാണ്. ജനങ്ങളുടെ മുഴുവൻ ഹൃദയത്തിൽ അവരെക്കുറിച്ചുള്ള നന്മയും അവരെക്കുറിച്ചുള്ള ബഹുമാനവും മാത്രം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം തങ്ങൾ ഈ ഇത് സ്വഹീഹാക്കിയിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, വലിയ മഹാനാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം മൈക്ക് വിടുകയാണ്. ബഹുമാനപ്പെട്ട സലാം വാക്കൽ ഉസ്താദൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. മാ റആഹുൽ മുസ്ലിമൂന ഹസൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ വമാ റആഹുൽ മുസ്ലിമൂന സയ്യിഅൻ ഫഹുവ ഇൻദല്ലാഹി സയ്യിഅൻ. മുസ്ലിമീങ്ങൾ നന്മയാണ് എന്ന് കരുതുന്നത് അള്ളാഹുവിന്റെ ഒരിക്കലും നന്മയാണ്. മുസ്ലിമീങ്ങൾ മോശമാണെന്ന് കരുതുന്നത് അള്ളാഹുവിന്റെ ഒരിക്കലും മോശമാണ്. എല്ലാ കാര്യത്തെക്കുറിച്ചുമുള്ള ഫിറ്റായ ഒരു വർത്തമാനമാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഈ വാക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ജൈനുൽ ഉലമയോടുകൂടെ നമ്മയും ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ആ മഹാന് കൊടുത്ത സ്ഥാനം എത്രയാണ് എന്ന് അള്ളാഹുവിനറിയാം. നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്രയാണ് എന്ന് അള്ളാഹുവിനറിയാം. ആ മഹാൻ നമ്മിൽ നിന്ന് കണ്ണു ചിമ്മിയതിലുള്ള വിഷമം നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിനറിയാം. മഹാനവർഗരോടുള്ള സ്നേഹവും ബന്ധവും ഇഷ്കും കാരണമായി സ്വർഗത്തിൽ അദ്ദേഹത്തോട് കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.